ഇത് നമ്മൾ മുടിയിലിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ തലയിലുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറി കിട്ടുന്നതാണ്. അതായത് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് മുടിയിലുണ്ടാകുന്ന ചൊറിച്ചിലും താരൻ്റെ പ്രശ്നങ്ങളും മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയെടുക്കാൻ ഇതുകൊണ്ട് കഴിയുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ഹെയർ പാക്കാണ്. ഈ ഒരു വേനൽക്കാലത്ത് ഈ ഒരു കൊടും ചൂടിൽ നമുക്ക് മുടിയിലിട്ട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഹെയർ പാക്കാണിത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു വേനൽ ചൂടിൽ നമ്മുടെ മുടി നല്ല പോലെ കൊഴിയാനും അതുപോലെ താരൻ കൂടി വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് വിയർപ്പൊക്കെ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ തലയിൽ താരൻ കൂടി വരും, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുണ്ടാവും. മുടി ഉള്ള മുടിയൊക്കെ പോയിട്ടുണ്ടാവും, അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ മുടി ഡ്രൈ ആവുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഹെയർ പാക്കാണിത്. മുടി കൊഴിച്ചിൽ മാറി കിട്ടും, മുടി നന്നായിട്ട് വളരും, അകാലം നേരം ഉണ്ടാവില്ല, മുടി നല്ല പോലെ സോഫ്റ്റ് ആവും. അങ്ങനെ മുടി വാഷ് ചെയ്യാനും കൂടിയുള്ള ഒരു ഹെയർ പാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു പാക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കറ്റാർവാഴയുടെ തണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിലുള്ള മുള്ളൊക്കെ കളയുക, അതുപോലെ ഇതിൻ്റെ ഒരു മഞ്ഞക്കറയുള്ള ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയുക, എന്നിട്ട് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കറ്റാർവാഴ എന്ന് പറയുമ്പോൾ നമുക്ക് താരനൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒന്നാണ്. തലയിലുണ്ടാവുന്ന ചൊറിച്ചൽ മാറി കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് തലയിൽ ചൂടുകുരൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ചൊറിച്ചൽ നമുക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് ഇതൊക്കെ മാറാൻ വളരെ നല്ലതാണ് ഈ ഒരു കറ്റാർവാഴയുടെ ഈ ഒരു ജെല്ല് എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കറ നമ്മുടെ തലയിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചൊറിച്ചിലൊക്കെ വേറെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ക്ലീനാക്കി എടുക്കണം. അപ്പോൾ ഞാനിതിൻ്റെ ജെല്ലെടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ജെല്ലെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ജെല്ലെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ഒരു ജെല്ലെടുത്ത് വെച്ചിട്ട് ഈ ജെല്ല് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്ക് വാഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ജെല്ല് ഇതുപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചിട്ട് നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്, ഞാൻ ഇതിലേക്ക് ഒരു പനിക്കൂർക്കയുടെ രണ്ട് തൂമ്പിലകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പനിക്കൂർക്കയുടെ ഇലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് ചെറുപയറിൻ്റെ ആവശ്യമുണ്ട്. തലേ ദിവസം കുതിർത്തെടുത്ത് വെച്ചിട്ടുള്ള ചെറുപയർ ഇതിലേക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ പൂക്കളാണ് ഞാൻ ഇതിലേക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ ഇടുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അത് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കണ്ട. വെള്ളം ചേർക്കാതെ ഈ ഒരു കറ്റാർവാഴയുടെ ഈ ഒരു ജെല്ലിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ നല്ലൊരു ക്രീമി രൂപത്തിൽ നമുക്കിത് അരഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു പിങ്കിഷ് ആയിട്ടുള്ള ഒരു കളറാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇനിയിത് ഈ ഒരു ക്രീം വെച്ചിട്ട് നമുക്ക് മുടിയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വളരെ ഈസിയാണ് നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട്. അത്രക്കും എന്താ പറയുക, ക്രീമി രൂപത്തിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് മുടിയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ തലയോട്ടിയിലൊക്കെ ഫുള്ളായിട്ടിത് പുരട്ടി കൊടുക്കാം. സാധാരണ ഒരു പാക്ക് ഇടുമ്പോൾ അത് നമ്മുടെ മുടിയിൽ കാണാൻ പറ്റും, എന്നാൽ നമുക്കിതൊരു മാസ്ക് പോലെയാണ് നമ്മുടെ മുടിയിൽ ഉണ്ടാവുക. ഇത് ഫുള്ളായിട്ട് നമ്മുടെ മുടിയിലേക്ക് അപ്പോൾ തന്നെ അലിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ തലയിൽ ഫുള്ളായിട്ടിത് പുരട്ടി കൊടുക്കാം. അതുപോലെ നമ്മുടെ തലയോട്ടിയിൽ ഫുള്ളായിട്ട് പുരട്ടി കൊടുക്കുക. എന്നിട്ടൊരു അരമണിക്കൂറെങ്കിലും ഇത് നമ്മുടെ മുടിയിൽ വെച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുക. ഇത് നമ്മൾ മുടിയിലിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ തലയിലുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറി കിട്ടുന്നതാണ്. അതായത് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് മുടിയിലുണ്ടാകുന്ന ചൊറിച്ചിലും താരൻ്റെ പ്രശ്നങ്ങളും മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയെടുക്കാൻ ഇതുകൊണ്ട് കഴിയുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്രയും നല്ല ഒരു ഹെയർ പാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നല്ല റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ നമ്മളിത് ആഴ്ചയിൽ ഒരു തവണ എങ്കിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ടാണ് കിട്ടുക.
അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോകളിൽ വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.